ഇല്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അപാരമായ കരുണയുടെ ഔദാര്യത്തിന്റെ പേരിലാണ് എനിക്കും നിങ്ങൾക്കും ദീനിന്റെ ചിന്തയിലായി ഈ മുബാറക്കായ ദിനത്തിൽ, ഈ മുബാറക്കായ സമയത്ത് അല്പസമയം ഒരുമിച്ച് കൂടാൻ കഴിയും. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. സാരന്മാരെ, അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുന്ന ഒരു വലിയ ആഘോഷമാണ്, അല്ലെങ്കിൽ അള്ളാഹു അനുവദിച്ചു തന്നിരിക്കുന്ന ആഘോഷങ്ങളിൽ, രണ്ടാഘോഷങ്ങളിൽ ഒരാഘോഷമാണ് പരിശുദ്ധമായ ഈദുൽ അദ്ഹ. ഈ വലിയ പെരുന്നാള് നമ്മളിലേക്ക് എത്തുന്നത് ഒരു വലിയ മെസ്സേജുമായിട്ടാണ്. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ പെരുന്നാള് ആഘോഷം എന്നതിലുപരി, സന്തോഷം എന്നതിലുപരി ഒരു വലിയ അർപ്പണത്തിന്റെ അനുസ്മരണവും കൂടിയാണ്. കാരണം ഒരു ജീവൻ, ഒരു ജീവിതം പൂർണ്ണമായി അള്ളാഹുവിന്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ അനുസ്മരിക്കുകയാണ് വർഷം തോറും. നമ്മൾ ചെറിയ പെരുന്നാളിന്റെ സന്തോഷം പങ്കിടുന്നത് ഒരു മാസം മുഴുവനുള്ള നോമ്പാചരണത്തിന് ശേഷമാണ്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ത്യാഗത്തിന് ശേഷമാണ് ചെറിയ പെരുന്നാൾ നമ്മളിലേക്ക് എത്തുന്നത്. അതേപോലെ ഒരു വർഷം മുഴുവൻ നമ്മളുടെ ജീവിതത്തിൽ വലിയ ത്യാഗത്തെ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മളുടെ ജീവിതത്തെ അർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾക്ക് ഈദുൽ അദ്ഹ വരുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല ഉദുഹിയത്ത് എന്ന് പറയുന്ന ഈ ഒരു സുന്നത്തിനെ വർഷത്തിൽ ഒരിക്കലേ നമ്മളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുള്ളൂ. അത് പെരുന്നാളിന് ശേഷം ഓരോരുത്തരും സന്തോഷത്തോടുകൂടി ആ കർമ്മം ചെയ്യുന്നതിന് വേണ്ടി, അനേകം പ്രതിഫലങ്ങൾ അടങ്ങിയ കർമ്മം അത് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാകുമ്പോൾ അള്ളാഹു അവൻ്റെ തീരുമാനത്തിൽ നമ്മൾക്കൊരു പ്രത്യേകത തരുന്നുണ്ട്. എന്താണ്? അള്ളാഹുവിന് വേണ്ടി അമലുകൾ ചെയ്യുന്ന ആളുകളായി മാറുക, അള്ളാഹുവിൻ്റെ തൃപ്തിയെ കരുതി തൻ്റെ ഹൃദയത്തെ പൂർണ്ണമായി തവജ്ജുഹാക്കുന്ന ആളുകളാക്കി മാറുക, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരാകുക. നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മൾ പരസ്പരം കാണിക്കുന്ന നന്ദി പോലെയല്ല അള്ളാഹുവിനോട് നമ്മൾ കാണിക്കുന്ന നന്ദി പ്രകടനം. അള്ളാഹു സുബ്ഹാനഹു തആല നന്ദിയെ സുന്നത്തല്ല, ഫർളാണാക്കിയിരിക്കുന്നത്, നിർബന്ധമാണ്. നന്ദി കാണിക്കൽ നിർബന്ധമാണ്. ഏത് രീതിയിൽ? അള്ളാഹു തആല പറഞ്ഞതുപോലെ ലൈൻ ശക്കറത്തും ലാസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിക്കും, നിങ്ങൾക്ക് നാം അധികരിപ്പിച്ചു തരാം. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതിന്റെ പേരിലാണ് അള്ളാഹു അവന്റെ നിയമത്തുകൾ അധികരിപ്പിക്കുന്നത്. ഇന്ന് നമുക്കറിയാം നമ്മളുടെ എല്ലാ ആഗ്രഹത്തിലും അധികരിച്ചു കിട്ടണമെന്നാണ്. അത് പണമായാലും സൗകര്യങ്ങളായാലും മറ്റ് കച്ചവടത്തിൻ്റെ കാര്യമായാലും ബുദ്ധിയുടെ കാര്യമായാലും അറിവിൻ്റെ കാര്യമായാലും ഡിഗ്രിയുടെ കാര്യമായാലും ഏത് നമ്മൾക്ക് വർദ്ധിച്ചു കിട്ടണമെന്നാണ്. കുറയണമെന്ന് ആർക്കും ആഗ്രഹമില്ല. ഒരു കച്ചവടക്കാരൻ രാവിലെ കട തുറക്കുന്നത് ഇന്നെനിക്ക് കച്ചവടം ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ല, എനിക്ക് എത്രയും കിട്ടാമോ അത്രയും കിട്ടണമെന്ന് പറഞ്ഞ. എന്നാ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവനിരുന്നു, അല്ലെങ്കിൽ അസുരനമസ്കാരം വരെ ഇരുന്നു, ആ എനിക്ക് ഇന്ന് ഇത് മതി, ഇതോടുകൂടി എൻ്റെ ഇന്നത്തെ കച്ചവടം മതിയാകും എന്നൊന്നും എത്ര കച്ചവടം ഉണ്ടായാലും കച്ചവടക്കാരൻ ചിന്തിക്കൂല. ചില ദിവസങ്ങളിൽ കച്ചവടം അധികമായിരിക്കും, ചില ദിവസങ്ങളിൽ കുറവായിരിക്കും. അധികമായ ദിവസവും രാത്രി മുഴുവൻ ഇരിക്കും, കുറവായ ദിവസവും ഇരിക്കും. എന്താണ്? വർദ്ധിച്ചു കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഈ ആഗ്രഹം സൃഷ്ടികൾ കൊണ്ട് നല്ലതറിയാം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് നിയമത്തെ അധികരിപ്പിച്ച് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ, ആ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം. എപ്പോൾ? നിങ്ങൾ എന്നോട് കിട്ടിയ നിയമത്തിന് നന്ദി കാണിക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരാകണം, അത് നിർബന്ധമാണ് നിങ്ങൾക്കത് അധികരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ മുഖത്തറാക്കിയ വിഷയത്തെ, തക്തീറിൽ എഴുതിയ വിഷയത്തെ, വിധിയിൽ എഴുതിയ വിഷയത്തെ നമ്മൾക്ക് തരുമെന്നല്ലാതെ ഒരു കാര്യത്തിലും അധികരിപ്പിച്ചുള്ള പരിപാടിയെ ഉള്ളാത്തര ചെയ്യൂല. നന്ദി കെട്ടവന്മാർക്ക് അധികരിപ്പിച്ച് കൊടുക്കൂല. പക്ഷെ ഇതിനിടയിൽ നമുക്കൊരു സംശയം വരും, എത്രയോ നന്ദി കെട്ടവന്മാരും കുഴപ്പക്കാരൊക്കെ വലിയ മുളക്കാരുണ്ട്, വലിയ അധികാരത്തിലുണ്ട്, വലിയ അന്തസ്സിലുണ്ട്, വലിയ സംവിധാനങ്ങളോടെ ജീവിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ അത് കിട്ടി. എത്രയോ നന്ദി കാണിക്കുന്ന അടിമകളുണ്ട്, എത്രയോ സ്വാലിഹ്യങ്ങളുണ്ട്, അവർക്ക് ഇതൊന്നും ഇല്ലാതാനും. അധികാരമില്ല, പണമില്ല, സൗകര്യങ്ങളില്ല, നല്ലൊരു വാഹനം പോലും ഇല്ല എത്രയോ പേര്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഈ പറഞ്ഞത് ഒരു എന്താ വിരോധാഭാസമാണല്ലോ, പറഞ്ഞതിന് വേറെ വ്യത്യാസമാണല്ലോ. ഇല്ല സാധനങ്ങളെ, ഇത് അള്ളാഹുവിന്റെ പ്രാഹത്തു നിന്ന് പ്രത്യേകമായി അള്ള കാണിച്ചിരിക്കുന്ന ഒരു വേർവ്യത്യാസം തന്നെയാണ്.
കാരണം എന്താ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കൊടുക്കും. നമ്മൾ നമ്മൾക്ക് ഇഷ്ടമുള്ളവർക്ക് എന്താ നമ്മൾ കൊടുക്കുക? നമ്മൾ വെറുക്കുന്ന സാധനമാണ് കൊടുക്കുക, അതാ നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനമാണ് കൊടുക്കുക. നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനമാണ് നമ്മൾ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക. അല്ല, നമ്മൾ വെറുക്കുന്ന സാധനങ്ങൾ ആർക്കും നമ്മൾ സപ്ലൈ ചെയ്യാറില്ല. വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാതെ പാഴാക്കിക്കളയുന്ന ആഹാരമാണോ അയൽവക്കത്തോട്ട് കൊടുക്കുക? ഇന്ന് ഈദാകട്ടോ, ഇന്നലെ ഇരുന്ന് വേസ്റ്റായ ചോറുണ്ട് എന്ന് പറഞ്ഞ് ആരെങ്കിലും കൊടുക്കുവോ? അങ്ങനെ കൊടുത്ത് അവരെ കുറിച്ച് എന്ത് നമ്മൾ പറയും? എന്ത് എന്ത് മോശമാടാ കാണിച്ച്, നീ എത്ര മോശപ്പെട്ടവനാ, അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ? അല്ലേ, ഇട്ട് വളരെ ഒരു വസ്ത്രം അതിഥിക്ക് എടുത്ത് കൊടുക്കുവോ? നമ്മള് കൊടുക്കൂല. ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ നമ്മൾ മാർക്കറ്റിൽ ഇട്ട ഡ്രസ് എടുത്ത് ഇന്ന് വന്ന ഉസ്താദിന് കൈ കൊടുക്കുവോ? ഇന്ന ഉസ്താദ് ഇട്ടോളാന്ന് പറഞ്ഞ് അപ്പൊ കൊടുത്താൽ അവന്റെ പ്രവൃത്തി ഉസ്താദ് എന്ത് വിലയിരുത്തും? നമ്മൾ വരുന്ന അതിഥിയെ സ്വീകരിക്കുന്നത് ഏറ്റവും നല്ല ആഹാരം, നമ്മളും കൂടി ഇഷ്ടപ്പെടുന്ന ആഹാരം, അതിഥിക്കും ഇഷ്ടപ്പെടുന്ന ആഹാരം, ഏറ്റവും നല്ല വസ്ത്രം, നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അതിഥിക്കും ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെ നമ്മളുമായിട്ട് അടുത്തവർക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് കൊടുക്കുന്നത്. അതുപോലെയുള്ളൂ. അള്ളാഹ്ക്ക് പണമൊന്നും ഇഷ്ടമല്ല, അള്ളാഹ്ക്ക് വലിയ വീടൊന്നും ഇഷ്ടമല്ല, അള്ളാഹ്ക്ക് വലിയ വാഹനമൊന്നും ഇഷ്ടമല്ല, അള്ളാഹ്ക്ക് അന്തസ്സൊന്നും ഇഷ്ടമല്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് എന്താണ്? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് എന്താണ്? അത് നമ്മൾ പഠിക്കണം, തിരിച്ചറിയണം. അപ്പൊ മനസ്സിലാവും നമ്മൾക്ക് കിട്ടുന്നത് എന്തൊക്കെയുണ്ട്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അള്ള തന്റെ അടിമകളെ എപ്പോഴും സന്തോഷിപ്പിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മൾക്ക് അതിനുള്ള ഭാഗ്യം അല്ല തരുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ സ്വാലിഹീങ്ങളും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒരു ചരിത്രം നമുക്കറിയാം. പണ്ടെന്തോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അമലുകളെക്കാൾ എങ്ങനെങ്കിലും മുന്നേറണം, മത്സരബുദ്ധിയോടെ എപ്പോഴും ചിന്തിക്കുമായിരുന്നു, മത്സരബുദ്ധിയോടെ ചിന്തിക്കുമായിരുന്നു. ഒരു പ്രാവശ്യം അബൂബക്കർ റളിയല്ലാഹു പതുങ്ങി പതുങ്ങി ഇരുട്ടത്ത് പോകുന്നത് കൊണ്ടു സുബഹിയുടെ സുബഹ് സാദിഖിനു മുമ്പേ, തഹജ്ജുദിനു മുമ്പേ ഈ പാതിരാത്രിയിൽ അബൂബക്കർ എങ്ങോട്ട് പോവുകയാണ് റളിയല്ലാഹു? ഇത് കണ്ടെത്തുന്നതിന് വേണ്ടി ഉമർ റളിയല്ലാഹു പതിയെ പിന്തുടരുകയാണ്. പിന്തുടർന്ന് ചെല്ലുമ്പോ ഒരു കുടിലിനുള്ളിലേക്ക് അബൂബക്കർ റളിയല്ലാഹു കയറി പോകുന്നു. ഉമർ റളിയല്ലാഹു ജനലിലൂടെ ജനാലയിലൂടെ സുഷിരത്തിലൂടെ ചെറിയ വിടവിലൂടെ അകത്തേക്ക് നോക്കിയപ്പോ കാണുന്ന കാഴ്ച എന്താ? അന്ധയായ ഒരു സ്ത്രീ, പ്രായം ചെന്നൊരു സ്ത്രീ അവരെ അബൂബക്കർ റളിയല്ലാഹു കുളിപ്പിക്കുന്നു, വൃത്തിയാക്കുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, ആഹാരം കൊടുക്കുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ആ ഉമ്മയോട് യാത്ര പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ ഉമർ റളിയല്ലാഹു ഈ രീതിയിൽ അബൂബക്കർ റളിയല്ലാഹു ചെയ്ത അമൽ കണ്ടിട്ട് വീണ്ടും ഉമർ റളിയല്ലാഹു പിറ്റേ ദിവസം കുറച്ചുകൂടി നേരത്തെ തയ്യാറായി പോയി. എന്നിട്ട് ആ ഉമ്മയെ ഇതുപോലെ തന്നെ ഖിദ്മത്ത് ചെയ്യുന്നതിന് വേണ്ടി, പരിചരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോ അന്ധയായ ഉമ്മ പറയാണ്, ഇന്നെന്താണ് ഒരു പരുക്കൻ കൈകൾ എന്റെ ശരീരത്തിലേക്ക് വരുന്നത്? അബൂബക്കർ റളിയല്ലാഹുവിന്റെ മാർദ്ദവമുള്ള കൈകളെ പോലും തിരിച്ചറിഞ്ഞ നിലയിൽ അവരുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തത് ആ ഖിദ്മത്താണ്. ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിലായി, എനിക്ക് സാധിക്കില്ല, അബൂബക്കർ എന്നവരുടെ അമലുകളോളം എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഉമർ റളിയല്ലാഹുവിന് സാധാരണക്കാരനല്ല, നമ്മൾ പറയുന്നത് പോലെ നിസ്സാരമായി ഈമാന്റെ പേര് രണ്ട് തട്ടാക്കിയവരൊന്നും അല്ല. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എനിക്ക് ശേഷം ഒരു നബി വരുമായിരുന്നെങ്കിൽ അത് ഉമർ ആകുമായിരുന്നു എന്നാണ്. അത്രയും വലിയ സ്ഥാനമുള്ള ആളാണ് ഉമർ റളിയല്ലാഹു. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടടുത്ത സ്ഥാനത്തിലേക്ക്, നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആരാണ് അബൂബക്കർ റളിയല്ലാഹു. എങ്ങനെത്തി? ഈ രീതിയിലുള്ള വിനയം കൊണ്ട്, വിനയത്തോടെ ജീവിച്ചു, അന്തസ്സോടെ ജീവിച്ചു. പക്ഷെ ആ അന്തസ് പണത്തിന്റെ പേരിലല്ല, കച്ചവടത്തിന്റെ പേരിലല്ല, സംവിധാനങ്ങളുടെ ഒന്നും പേരിലല്ല. ഇന്നും അബൂബക്കർ റളിയല്ലാഹുവിന്റെ പരമ്പരകൾ ലോകത്തുണ്ട്. പക്ഷെ ഒരാളുടെയും അഡ്രസ് നമുക്കില്ല. അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരിൽ ഒരു ബിൽഡിംഗ് മക്കത്ത് അങ്ങനില്ല, ഒരു കച്ചവടം ഇല്ല.
നമ്മളെല്ലാം അതാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പേരിൽ അങ്ങനെ എൻ്റെ മക്കൾക്ക് ഇത്, എൻ്റെ മക്കൾ ഈ രീതിയിൽ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോയി കോടീശ്വരനാവട്ടെ, സൗകര്യമായിക്കട്ടെ. പക്ഷേ ആ എൻ്റെ മക്കൾ, ഞാൻ, എൻ്റെ ഭാര്യ ആഹ്റത്തിന് വേണ്ടി എന്ന ലക്ഷ്യത്തിലേക്ക് എത്ര പേര് ജീവിക്കുന്നുണ്ട്? അള്ളാഹുവിന്റെ മുമ്പിൽ അന്തസ് കിട്ടണം, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന എനിക്കും കിട്ടിയാൽ മതി എന്ന രീതിയിൽ പറയാൻ പോലും പേടിയാ നമുക്ക്. കാരണം അള്ളാഹുവിന് ദാരിദ്ര്യം ഇഷ്ടമാ. ഒരു സഹാബി രണ്ട് കുട്ടികൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു, അവർ സന്തോഷത്തോടുകൂടി കളിക്കുകയാണ്, അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സന്തോഷം കണ്ടിട്ട് എന്തോ പ്രത്യേകമായ അനുഗ്രഹം കിട്ടിയതുപോലെ തോന്നി. എന്താ മക്കളെ നിങ്ങൾക്ക് ഇത്ര സന്തോഷം, നിങ്ങൾ ഇത്രയും ആർത്തട്ടയാസിച്ച് ചിരിച്ചുല്ലസിക്കുന്നതിൻ്റെ കാരണം എന്താ? അപ്പൊ പറഞ്ഞു, അള്ളാഹുവിന് ഇഷ്ടമുള്ള അള്ളാഹുവിന്റെ അതിഥി ഇന്ന് ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്, അതിൻ്റെ സന്തോഷമാണ്. അപ്പൊ സഹാബി ചോദിച്ചു, ആരാ അള്ളാഹുവിന്റെ അതിഥി? നിങ്ങൾ ഏത് അതിഥിയുടെ കാര്യമാണ് പറയുന്നത്? ആരും ഉള്ളതായിട്ട് കാണുന്നില്ലല്ലോ. അപ്പോൾ ആ മക്കൾ പറഞ്ഞ മറുപടി കണ്ടോ, കുഞ്ഞു മക്കൾ പറഞ്ഞ മറുപടി കണ്ടോ, അതാണ് ഈമാനിന്റെ മറുപടി. അള്ളാഹുവിന് ഇഷ്ടമുള്ള ദാരിദ്ര്യമെന്ന പട്ടിണി എന്ന അതിഥിയാണ് ഞങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷിക്കാനോ ഞങ്ങൾക്ക് വയറ് നിറയ്ക്കാനോ ഈ വീട്ടിൽ ഒരു സാധനവുമില്ല. അൽഹംദുലില്ലാ, ഞങ്ങളുടെ വീട്ടിൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അതിഥി എത്തിയിരിക്കുന്നു. ഈ സന്തോഷമാണ് ഞങ്ങളെ കാണിക്കുന്നത്. ഇതാണ് മക്കൾ, അതാണ് ഈമാൻ, അതാണ് ദീൻ. ഇതുമല്ല നമുക്ക് മനസ്സിലാവോ? നമുക്ക് പൈസ എണ്ണി എണ്ണി വെക്കണം, വസ്തുക്കൾ ഇങ്ങനെ കാണണം, എന്നിട്ട് ഫിറോനെ പോലെ വലിയ കൊട്ടാരം പണിത് ജീവിക്കണം. സാധനങ്ങളെ ഫിറോൻ എവിടെ പോയി? ഇന്ന് ആരെങ്കിലും തന്റെ മക്കൾക്ക് ഫിറോൻ എന്ന് പേരിടുവോ? ഒന്നാലോചിക്ക, യഹൂദികളെ പോലും ഇടുകയില്ല, യഹൂദികൾ പോലും ജൂത സംസ്കാരത്തിൽ പോലും ഫിറോൻ എന്നുള്ള പേരിടുകയില്ല, ക്രിസ്തീയ സംസ്കാരത്തിൽ ഫിറോൻ എന്നുള്ള പേരിടുകയല്ല, ഫിർഔൻ എന്നുള്ള പേര് ഖുർആനിൽ വന്നതാണ്. എന്തുകൊണ്ട് മുസ്ലിമീങ്ങൾ ഇടുന്നില്ല? അത്ര നിന്ദ്യനായി പോയി. അധികാരത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ ഇരുന്നവൻ, മൾട്ടി സ്റ്റോറി ബിൽഡിംഗിന്റെ ഓണർ, പക്ഷെ അള്ളാഹു കൊടുത്തത് ഏറ്റവും നിന്ദ്യമായ സ്ഥാനമാണ്. അധികാരവും പണവും ആൾബലവും വസ്തുക്കളും ഒന്നും അന്തസ് തരൂല എന്നുള്ള തെളിവ് അന്ന് വീണ്ടും 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 ഖുർആനിൽ നിരത്തുക. എന്നാൽ നമുക്ക് മനസ്സിലാവുന്നില്ല, നമ്മളിപ്പോ അതിന്റെ ഇപ്പോഴും അതിന്റെ പിന്നാലെ തന്നെയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ അടുക്കൽ പൂർണ്ണമായി നമ്മളെ അള്ളാഹുവിലേക്ക് മടക്കി നമ്മളെ അർപ്പിക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന ആഘോഷമാണ് ഈദുൽ അദ്ഹ. അള്ളാഹുവിനോട് പറയുക, അള്ളാഹ് ഞാൻ എൻ്റെ ഹൃദയത്തിനെ പൂർണ്ണമായി നിന്നിലേക്ക് അർപ്പിച്ചു കൊള്ളാം, ഞാൻ എൻ്റെ നെഫ്സിനെ നിന്റെ മുന്നിൽ അറത്തർപ്പിക്കുകയാണ്. ശരിക്കുള്ള ബലികർമ്മം നെഫ്സിനെ അറത്തറക്കലാണ്. അല്ല, വെറും മൃഗത്തെ അറുത്തുകൊണ്ട് മാത്രമല്ല, നമ്മുടെ നെഫ്സാനിയത്ത് അറക്കപ്പെടണം. അള്ളാഹുവിൽ നിന്ന് ദൂരെയായിട്ടുള്ള നമ്മുടെ ഈ ചീത്ത നെഫ്സ് നന്നാവണം. അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതായി നമ്മുടെ അമലുകളും സംസാരവും പെരുമാറ്റവും ചിന്താഗതികളും മാറാതെ ഉമ്മത്ത് രക്ഷപ്പെടൂല, ഉമ്മത്ത് രക്ഷപ്പെടൂല. അതുകൊണ്ട് തന്നെയാണ് ഈ ഉമ്മത്തിന് പൊതുവായൊരു നേതൃത്വം വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈസാനബി അലൈഹി സ്വലാം നമ്മളിലേക്ക് വരുന്നത്. സാരന്മാരെ, ഓരോരുത്തരും ഓരോ മതവിശ്വാസിയും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഒരു സൽക്കർമ്മിയായ ഒരു ഉത്തമനായ ഒരു ഭരണാധികാരിയെ തന്നെയാണ്. അതൊരു ഹിന്ദുവിനോട് ചോദിച്ചാലും, ഒരു ക്രിസ്ത്യാനിയോട് ചോദിച്ചാലും, ഒരു മുസ്ലിമിനോട് ചോദിച്ചാലും, ഒരു ബുദ്ധമതക്കാരനോട്, ഏത് മതക്കാരനോട് ചോദിച്ചോ, അവൻ പ്രതീക്ഷിക്കുന്നത് ഒരു നന്മയുടെ പ്രതീകത്തെയാണ്. അത് വരാനുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. അത് വരുമ്പോൾ ആരവരുടെ ആ നന്മയുടെ പ്രതീകത്തിന്റെ കൂടെ ഉണ്ടാവും? നന്മയുള്ളവരല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ നന്മയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ നെഫ്സിനെ അറക്കലാണ് ആ നന്മയിലേക്ക് എത്താനുള്ള ഏകമാർഗം. നെഫ്സിന്റെ അടിമയായി പോയാൽ, നെഫ്സിന്റെ അബദ്ധിയത്തായി പോയാൽ നമ്മൾ നരകത്തിലേക്കാണ് ഉള്ളതാക്കട്ടെ. അള്ളാഹുവിന്റെ അബദ്ധിയത്തിലേക്കാണ് നമുക്ക് ഉറപ്പാണ് സ്വർഗത്തിലേക്കാണ്. ഇതിനു വേണ്ടിയുള്ള പ്രതിജ്ഞയാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ പെരുന്നാൾ നമസ്കാരത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുകയും നമ്മൾ ബലികർമ്മം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഇതിന് ശേഷം ചെയ്യുമ്പോൾ, പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം വീടുകളിലേക്കും പല ബന്ധു വീടുകളിലേക്കും ഒക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്താണ്? ഇൻഷാ അല്ലാ, എൻ്റെ ജീവിതത്തിൽ ഇനി മരണം വരെ എൻ്റെ നെഫ്സിൻ്റെ താല്പര്യങ്ങൾക്ക് ഞാൻ എൻ്റെ റൂഹിനെ വിടൂല, റൂഹിൻ്റെ താല്പര്യത്തിന് ഞാൻ എൻ്റെ നെഫ്സിനെ വിട്ടുകൊള്ളാം. റൂഹ് സ്വർഗത്തെ ആഗ്രഹിക്കുന്നു, നെഫ്സും അങ്ങനെയുള്ള അമലുകൾ ചെയ്താൽ മതി.
എന്ന് ഞാനങ്ങ് തീരുമാനിച്ചാൽ മതി. ഒരാൾ നന്നായാൽ ലോകം മുഴുവൻ നന്നാവുന്നൊന്നും അതിൻ്റെ അർത്ഥമില്ല. ലോകം മുഴുവൻ തീരുമാനിക്കാൻ വേണ്ട ഒരാൾ നന്നാവാൻ വേണ്ടി. ഒരാൾ നന്നായാൽ ആര് തീരുമാനിച്ചാൽ മതി? ആര് തീരുമാനിച്ചത്? അവൻ തീരുമാനിച്ചാൽ മതി. അപ്പം നമ്മൾ സ്വയം ഒന്ന് തീരുമാനിക്കുക, നമുക്ക് ഇൻഷാല്ലാ ഒരു മാറ്റം വരണം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പെരുന്നാളിനെ പൂർണ്ണം ഉപയോഗിക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ ഒമാനിൽ വെച്ചാണ്. ശരിക്കും ഇതുപോലെ നിങ്ങൾ കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ ഫേസ്ബുക്കിൽ കൂടെ നമ്മളോട് കണ്ടും കേട്ടും പരിചയപ്പെട്ട നമ്മുടെ അടുത്ത ഒരു സ്നേഹിതൻ ഇലിയാസ് ഭായി, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞങ്ങളിവിടെ 3-4 ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും. ആ നിലയിൽ ഒമാനിൽ ഇവിടെ എത്തി ഇവിടെ വെച്ചും ഈ ക്ലാസ് ചെയ്യുക എന്നുള്ള നമ്മുടെ ആഗ്രഹത്തിൻ്റെ പേര് ചെയ്ത ഇൻഷാല്ലാ എല്ലാവരും ഈ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം, നമുക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലൊരു പെരുന്നാള് നല്ലൊരു ഓർമ്മയോടുകൂടി നമ്മൾ ഏതെല്ലാം വേദനകളുണ്ടോ അതെല്ലാം മറന്നുകൊണ്ട് അല്പനേരത്തേക്ക് സന്തോഷിച്ചുകൊണ്ട് ഇൻഷാല്ലാ ജീവിതത്തിലുടനീളം അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി ജീവിക്കാൻ അന്ന് എനിക്ക് നിങ്ങൾക്ക് ഈ പെരുന്നാൾ മുഖേന സാധിച്ചു തരുമാറാകട്ടെ, തൗഫീക്ക് തരുമാറാകട്ടെ. അതുപോലെ നല്ലൊരു പെരുന്നാൾ ആശംസ എല്ലാവർക്കും വേണ്ടി ഞാൻ നൽകിക്കൊണ്ട് ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് നിങ്ങൾക്കും പരിപൂർണമായി കേട്ടതനുസരിച്ച് അമൽ ചെയ്യാൻ, പറഞ്ഞതനുസരിച്ച് അമൽ ചെയ്യാൻ, പറഞ്ഞവർക്കും കേട്ടവർക്കും തൗഫീക്ക് തരാം.